السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا وحبيبنا ومنجينا وهادينا ومنبع الحق وخير الخلق سيدنا محمد صلى الله عليه وسلم. صلاة وسلاما دائمين متلازمين إلى أبد الآبدين ودهر الداهرين. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. അദ്ദേഹം വന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വരികയാണ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, യാ റസൂലല്ലാഹുവിന്റെ റസൂലേ, ഇതൊക്കെ നടക്കുന്നത് തബൂക്ക് യുദ്ധത്തിൽ നിന്ന് തങ്ങൾ വന്നതിന്റെ ശേഷമാണ് സംഭവം. ഹിജ്റ 9-ാം വർഷം, ഹിജ്റ 9-ാം വർഷം ഷാബാൻ മാസത്തിലാണ് ഈ ആയത്തിന്റെ അവതരണം നടക്കുന്നത്. തബൂക്ക് യുദ്ധമൊക്കെ കഴിഞ്ഞു വന്നതിന്റെ ശേഷം ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു ഓടി വരുന്നു. സാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഹിലാൽ ഇബ്നു ഉമയ്യ തങ്ങൾ ഓടി വരുന്നത്. നബിയേ, ഞാൻ കർഷകനാണ്, വയലിൽ പോയി വൈകുന്നേരം വരെ അധ്വാനിക്കുന്ന ജോലി ചെയ്യുന്ന കർഷകനാണ് നബിയേ ഹിലാൽ ഇബ്നു ഉമയ്യ. അല്ലാഹുവിന്റെ റസൂലേ, ഇന്നീ ജിഅ്തു അലാ അഹ്ലി അശാ, ഞാൻ വൈകുന്നേര സമയം എന്റെ വീട്ടിലേക്ക് കടന്നു വന്നപ്പോ, എന്റെ ഭാര്യയുടെ അടുത്തേക്ക് വന്നപ്പോ, ഫവജത്തു ഇൻദഹ റജുല, അവളുടെ അടുത്ത് വേറെ ഒരു അന്യ പുരുഷനെ ഞാൻ കണ്ടു. നബിയേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സങ്കടം ബോധിപ്പിക്കുകയാണ്. ിലേക്കല്ലാതെ അനുയായികൾക്ക് ഇവിടെ കൂടി ചെല്ലാനാണ്. നബിയെ, എന്തു ചെയ്യണം? സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ ആളുടെ പേരുമുണ്ട്, ഷരീഖ് ഇബ്നു സഹ്മാ എന്ന് പറയുന്ന മനുഷ്യൻ ഹിലാൽ ഇബ്നു ഉമയ്യത്തിന്റെ ഭാര്യയെ വ്യഭിചരിച്ചു. ഫറായിതു ബിഐനി, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. നബിയെ, വസമിഅ്തു ബിഉദ്നി, എന്റെ കാതുകൊണ്ട് കേൾക്കുകയും ചെയ്തു. നബിയെ, അവരുടെ സംസാരം. അപ്പോ ഖദ്ഫ് പറയരുത് എന്ന്, വ്യഭിചാര ആരോപണം ചെയ്യരുത് എന്ന് അള്ളാഹുവിന്റെ ആയത്തിറങ്ങിയിട്ടുണ്ടല്ലോ നബിയെ. അതിന്റെ പേരിൽ ഞാനൊന്നും പറയാതെ നേരം പുലരുവോളം അവിടെ നിന്നു. നബിയെ, നേരം പുലരുന്നപ്പോ, ഫലമ്മ അസ്ബഹ, നേരം പുലർ, ഭാര്യയോട് ഒന്നും പറഞ്ഞില്ല. ആ ദുഷ്ടനായ മനുഷ്യൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണതൊക്കെ അദ്ദേഹം കണ്ടു. ഒക്കെ മുഅ്മിനീങ്ങളെ, ലോകത്ത് ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന മനുഷ്യൻ ചെയ്യുന്ന തിന്മകളുടെ സാമ്പിളുകൾ വഹയിന്റെ ആധാരമായി അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സുബ്ഹാനല്ലാഹ്. നേരം പുലർന്നു, ഭാര്യയോടൊന്നും പറഞ്ഞില്ല, ഷരീഖ് ഇബ്നു സഹ്മാനെ പിടിച്ചു വെച്ചില്ല. അങ്ങനെ പിടിച്ചു വെച്ചാൽ വ്യഭിചാര ആരോപണത്തിന്റെ പ്രശ്നം വരും ഇവിടെ. അതൊരു ഖദ്ഫാൻ. നാല് സാക്ഷികളുണ്ടോ? ഇല്ലല്ലോ. നേരം വെളുത്തപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വന്ന് പറയുകയാണ്, റസൂലേ, ഞാൻ ഈ പറയുന്നത് ഹഖാണ് നബിയെ, സത്യമാണ്. എന്ത് ചെയ്യണം നബിയെ? ഞാൻ, നാല് സാക്ഷി എന്റെ കയ്യിലില്ല. അവളെങ്ങാനും ഗർഭം ധരിച്ചാൽ ആ ഗർഭത്തിലെ കുഞ്ഞ് എന്റെ കുഞ്ഞാൽ അല്ല നബിയെ. അതുകൊണ്ട് ഞാനിപ്പോ എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖം വിവർണമാവുകയാണ്. എന്ത് ചെയ്യും? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഹിലാൽ ഇബ്നു ഉമയ്യ, അൽ ബയ്യന ഔ ഹദ്ദുൻ ഫീ ളഹരിക, സാക്ഷികൾ വേണം. എവിടെ സാക്ഷി? അല്ലെങ്കിൽ നിങ്ങളുടെ പുറത്ത് അടി വീഴും, 80 അടി വീഴും. ഇത് വ്യഭിചാര ആരോപണമാണ്. ആരോപിതരായ ആൾ മുസ്ലിമീങ്ങളും ആണ്. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, വല്ലാഹി റസൂലുള്ളാഹിന്റെ നബിയെ, ഇന്നീ ലഅർജു അൻ യജഅലല്ലാഹു ലീ മിൻഹാ മഖ്റജ. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ പറഞ്ഞു വന്ന വിഷയം അത് അങ്ങേക്ക് വിഷമമുണ്ടാക്കിയിട്ടുണ്ട് എന്ന് എനിക്കറിയാം നബിയെ. തന്നെയാണ് അവർ ചർച്ച ചെയ്തത്. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു ഒരു പ്രസംഗം കഴിഞ്ഞ് നിർത്തിയിട്ടേ ഉള്ളൂ, അപ്പോഴേക്കാണ് ഈ വിഷയം വരുന്നത്. ഇതെല്ലാം കൂടെ ആയപ്പോ വഹയില്ലാതെ തങ്ങൾക്ക് പറയാൻ പറ്റുമോ? നബിയെ, അങ്ങേക്ക് എന്തോ വിഷമമുണ്ടെന്ന് എനിക്കറിയാം നബിയെ.
പക്ഷേ വല്ലാഹു യഅലം ഇന്നീ ലസാദിഖ്, അല്ലാഹു അറിയാം നബിയെ ഞാൻ ഈ പറയുന്നത് ഹഖാണ്, അല്ലാഹുവേ അല്ലാഹുവേ ഞാൻ ഈ പറയുന്നത് ഹഖാൻ, നബിയേ അല്ലാഹു ഇതിന്റെ സാക്ഷിയാണ്, എനിക്ക് വേറെ സാക്ഷികൾ ആരുമില്ല, ഇതിനൊരു പരിഹാരം അല്ലാഹു കാണിച്ചു തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നബിയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഹിലാൽ, ഹിലാൽ ഇബ്നു ഉമയ്യ, അൽ ബയ്യന ഔ ഹദ്ദുൻ ഫീ ളഹ്രിക്, തങ്ങളെ തൊട്ടു മുമ്പുള്ള ആ ആയത്താണ് പിന്നെ ഈ നിയമത്തിൽ അവസാനത്തെ നിയമം അതാണ്, അത് അതിന്റെ ശേഷം ഇന്ന് നമ്മൾ ഓതാൻ പോകുന്ന ആയത്ത് ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ, അതുകൊണ്ട് തങ്ങൾ പറഞ്ഞു, ഉമയ്യ നിങ്ങൾ സാക്ഷികളെ വിസ്തരിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഖദഫിന്റെ 80 അടിവീതം നിങ്ങൾക്ക് ശിക്ഷ നൽകപ്പെടും. അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ പുറം രക്ഷിക്കാൻ അല്ലാഹു ഒരു നിയമം ഇറക്കുക തന്നെ ചെയ്യും നബിയെ. ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു കൂടെ പിടിച്ചു നിന്നു. അപ്പോഴേക്കും വരുന്നു, നസലല്ലമീനു ജിബ്രീലു അലൈഹി സലാം, വഹി വരികയാണ്. വഹി വരുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു വിറയിലുണ്ട്, തങ്ങളുടെ ശരീരമാകെ വിയർക്കും. അല്ലാഹുവിന്റെ റസൂൽ ഒരു ഒരു കുതിരപ്പുറത്തിരിക്കുകയാണെങ്കിൽ ആ കുതിര പോലും മുട്ടുകുത്തി വീണുപോകും, ഭാരം കൊണ്ട്, വഹി ഭാരമായിരുന്നു. സുബ്ഹാനല്ലാഹ്, ഹബീബായ നബി തങ്ങളുടെ മുഖത്ത് വഹിയിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. വഹി വരികയാണ്, അല്ലാഹുവിന്റെ റസൂലിന് വഹി വന്നപ്പോ സ്വഹാബികൾ പിന്നെ ഒന്നും മിണ്ടൂല, എല്ലാവരും മാറി നിൽക്കും. വഹി അങ്ങ് കഴിഞ്ഞപ്പോ നബി തങ്ങൾ ഓതിക്കൊടുക്കുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഹിലാൽ ഇബ്നു ഉമയ്യ, അബ്ഷിർ അബ്ഷിർ യാ ഹിലാൽ ഇബ്നു ഉമയ്യ, ഫഖദ് ജഅലല്ലാഹു ലക ഫറജൻ വ മഖ്റജ, ഹിലാൽ ഇബ്നു ഉമയ്യ നിങ്ങളുടെ പ്രശ്നം അല്ലാഹു പരിഹരിച്ചിരിക്കുകയാണ്, ഹിലാൽ അങ്ങ് സന്തോഷിച്ചോളൂ എന്ന് പറഞ്ഞ് തങ്ങൾ ഓതി കൊടുക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വല്ലദീന യർമൂന അസ്വാജഹും, സ്വന്തം ഭാര്യമാരെ സംബന്ധിച്ച് വ്യഭിചാര ആരോപണം ഉന്നയിക്കേണ്ടി വരുന്നവർ, ഉന്നയിക്കണം എന്നല്ല, അങ്ങനെ ഉന്നയിക്കേണ്ട അവസരം വരുമ്പോ അത്തരം വ്യഭിചാര ആരോപണം ചെയ്യുന്നവർ, വലം യകുല്ലഹും ശുഹദാഉ ഇല്ലാ അൻഫുസുഹും, അവരുടെ ശരീരങ്ങളല്ലാതെ മറ്റൊരു സാക്ഷിയും ഇതിനില്ല തന്നെ. നാലാള് പോയിട്ട് ഒരാളും ഇതിൽ സ്വന്തം കണ്ട ഭർത്താവല്ലാതെ വേറെ ആരും ഇതിന് സാക്ഷികളില്ല. അങ്ങനെ വന്നാൽ നാല് മുഅ്മിനീങ്ങളായ ആളുകൾ സാക്ഷി നിൽക്കേണ്ടതിന് പകരം ഈ ഭർത്താവായ സാക്ഷിയായ മനുഷ്യൻ അള്ളാഹുവിനെ മുൻനിർത്തി നാല് പ്രാവശ്യം സാക്ഷ്യം വഹിക്കണം, ഷഹാദത്ത് പറയണം. എന്താണ് അർബഉ ഷഹാദത്തിൻ ബില്ലാഹ് ഫഷഹാദത്തു അഹദിഹിം, ഇങ്ങനെ സ്വന്തം ഭാര്യ വ്യഭിചരിക്കുന്നത് കാണുകയും അതിലുണ്ടാകുന്ന കുഞ്ഞ് തൻ്റേതല്ല എന്ന് ബോധിക്കുകയും അത് തൻ്റേതല്ലെന്ന് പ്രഖ്യാപിക്കണമെന്ന് ഉദ്ദേശിക്കുകയും ചെയ്യുന്ന ഭർത്താവ് ഒരു വ്യഭിചാര ആരോപണം ചെയ്യുമ്പോൾ ആ ഭർത്താവിന്റെ സാക്ഷി അർബഉ ഷഹാദത്ത്, നാല് സാക്ഷികൾക്ക് പകരം നാല് പ്രാവശ്യം സാക്ഷ്യം പറയലാണ്. എന്താ പറയേണ്ടത്? ഇന്നഹു ലമിനസ് സാദിഖീൻ, ഞാൻ പറഞ്ഞത് ഹഖാൻ, അല്ലാഹു സാക്ഷി, എന്റെ ഭാര്യ വ്യഭിചരിച്ചിട്ടുണ്ട്, ഇത് ഞാൻ പറയുന്നത് ഹഖാൻ, ഇതിന് അല്ലാഹു സാക്ഷിയാൻ. നാല് പ്രാവശ്യം അങ്ങനെ സാക്ഷ്യം വഹിക്കുകയും വൽ ഖാമിസതു, അഞ്ചാമത്തെ തവണ ഭർത്താവ് പറയണം, അള്ളാഹുവിന്റെ ശാപം എനിക്കുണ്ടായിക്കൊള്ളട്ടെ, ഞാൻ പറയുന്നത് നുണയാണെങ്കിൽ അള്ളാഹുവിന്റെ ശാപം എനിക്കുണ്ടായിക്കോട്ടെ എന്ന് അഞ്ചാമതായി സാക്ഷ്യം പൂർത്തിയാക്കണം. അങ്ങനെ വന്നാൽ ഈ പെണ്ണിനെ വ്യഭിചാരത്തിന്റെ ശിക്ഷകൾക്ക് നടപ്പാക്കപ്പെടും. അവൾ വിവാഹിതയാണെങ്കിൽ എറിഞ്ഞു കൊല്ലപ്പെടും, വിവാഹിതയല്ലെങ്കിൽ 100 വീതം അടിക്കപ്പെടുകയും ഒരു വർഷത്തേക്ക് നാടുകടത്തപ്പെടുകയും ചെയ്യും. അപ്പോ ഈ പെണ്ണിനും സാക്ഷി പറയാനുണ്ടെങ്കിലോ, ഇവൾ നിഷേധിച്ചു, രണ്ടാളൊരാൾ പറയുന്ന നുണയാണെന്ന് അവിടെ ഉറപ്പാണ്. അങ്ങനെ ഈ പെണ്ണിന് വ്യഭിചാരത്തിന്റെ ശിക്ഷ നടപ്പാക്കപ്പെടും. അത് നടപ്പാക്കപ്പെടാതിരിക്കണമെങ്കിൽ അവൾക്കുള്ള ശിക്ഷയെ അവൾക്ക് മാറ്റണമെങ്കിൽ അവൾ ചെയ്യേണ്ടത് അൻതഷ്ഹദ അർബഅ ഷഹാദാതിൻ ബില്ലാഹി ഇന്നഹു ലമിനൽ കാദിബീൻ. പിന്നെ ഇവൾ പറയണം നാല് പ്രാവശ്യം അല്ലാഹുവാണ് സാക്ഷി,
അല്ലാഹു സാക്ഷിയാണ്, എന്റെ ഭർത്താവ് പറയുന്നത് നുണയാണ്, എന്റെ ഭർത്താവ് പറയുന്നത് കളവാണ്, അല്ലാഹു സാക്ഷിയാണ് ഇതിന്. നാല് പ്രാവശ്യം അവൾ സാക്ഷി പറയണം.